തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇടതു തരംഗത്തിൽ കേരളം. യു ഡി എഫിനെ ഏറെ ദൂരം പിന്നിലാക്കിയാണ് എൽ ഡി എഫിന്റെ വിജയം. പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാനാവാത്തത് ബി ജെ പിയെയും നിരാശപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൽ ഡി എഫിന് ലഭിച്ച വിജയം നിലവിലെ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ എൽ ഡി എഫിനും സി പി എമ്മിനും പുതുജീവൻ നൽകുന്നതാണ്. സ്വർണ്ണക്കടത്ത് വിവാദവും ബിനീഷ് കോടിയേരി വിവാദവും ഗവൺമെന്റിനെയും മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ഒരുപോലെയാണ് പ്രതിസന്ധിയിലാക്കിയത്. മൂന്ന് മാസത്തിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന നിലയിൽ രാഷ്ട്രീയ ഇച്ഛാശക്തി എൽ ഡി എഫിന് നൽകുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ്. ആരോപണങ്ങൾക്കപ്പുറം ക്ഷേമ പ്രവർത്തനവും വികസനവും വോട്ടായി മാറുമെന്നാണ് എൽ ഡി എഫ് മുഖ്യമന്ത്രിയും പറഞ്ഞിരുന്നത്. നിലവിൽ ഇത്തരത്തിലൊരു വിജയം തന്നെയാണ് സംസ്ഥാനത്ത് എൽ ഡി എഫിന് ലഭിച്ചിരിക്കുന്നത്. ജോസ് വിഭാഗത്തിന്റെ മുന്നണി മാറ്റം തെക്കൻ കേരളത്തിൽ എൽ ഡി എഫിന് നൽകിയ വിജയം യു ഡി എഫിന് ശക്തമായ തിരിച്ചടിയായി. ചരിത്രത്തിൽ ആദ്യമായി പാലാ മുനിസിപ്പാലിറ്റി എൽ ഡി എഫ് പിടിച്ചെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ എൽ ഡി എഫ് സമ്പൂർണ്ണ മേധാവിത്വമാണ് നേടിയത്. യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കാണ് പല മേഖലകളിലും എൽ ഡി എഫ് നേടിയ വിജയം. ആരോപണങ്ങൾക്കപ്പുറം താഴെത്തട്ടിലെ യു ഡി എഫിന്റെ പ്രവർത്തനം കാര്യക്ഷമമായില്ല. മാത്രമല്ല മാണി വിഭാഗത്തിന്റെ മാറ്റവും യു ഡി എഫിന് കനത്ത തിരിച്ചടിയായി. വൻ മുന്നേറ്റം പ്രതീക്ഷിച്ച ബി ജെ പിക്ക് പ്രതീക്ഷിച്ച വിജയം ലഭിച്ചില്ല. തിരുവനന്തപുരത്തടക്കം കനത്ത നിരാശയാണ് ഈ തെരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് നൽകിയത്. എന്നാൽ സംസ്ഥാനത്തെ മിക്കവാറും തദ്ദേശ സ്ഥാപനങ്ങളിൽ സ്വാധീനം ബി ജെ പി വർദ്ധിപ്പിച്ചു എന്നത് എടുത്തു പറയേണ്ടതാണ്. ചില മുനിസിപ്പാലിറ്റികളിലടക്കം എൽ ഡി എഫ് ബി ജെ പി നേരിട്ടുള്ള പോരാട്ടമാണ് നടന്നത്. മുഖ്യ പ്രതിപക്ഷമായി കോൺഗ്രസിനെയല്ല ബി ജെ പിയെയാണ് ജനം കാണുന്നത് എന്ന രീതിയിലായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തനം. എന്നാൽ അത്തരത്തിൽ ആധികാരിക വിജയം ബി ജെ പിക്ക് നേടാനായില്ല. വോട്ടിംഗ് ശതമാനത്തിൽ ബി ജെ പി നേട്ടം കൈവരിക്കാൻ സാധ്യതയുണ്ട്. എന്തു തന്നെയായാലും കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണത്തെ രാഷ്ട്രീയമായി നേരിടാൻ കൂടിയുള്ള വിജയമായി ഈ തിരഞ്ഞെടുപ്പ് വിജയത്തെ എൽ ഡി എഫും സി പി എമ്മും കാണുമോ എന്നതാണ് ഇനി അറിയേണ്ടത്.